ആലത്തൂരിൽ ലേക്ക് പോവുകയാണ്. അവിടെ പ്രചരണം എല്ലായിടത്തും എന്ന പോലെ കടുക്കുകയാണ്. വിജയപ്രതീക്ഷയിലാണ് LDFനൊപ്പം UDFും. പ്രസാദ് ഉടുമ്പശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആലത്തൂർ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഇന്ന് ഈ വിഷുദിനത്തിലുള്ള പ്രചാരണം അവരുടെ വടക്കഞ്ചേരി മണ്ഡലത്തിലെ തോളൂർ പഞ്ചായത്തിലാണ്. അവരിപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിച്ച് വോട്ടഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ രാവിലെ ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞു. ഹാപ്പി വിഷു. എങ്ങനെയുണ്ട് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിലൊരു വിഷുദിനം എങ്ങനെയാണ്? എല്ലാവർക്കും വിഷു ആശംസകൾ നേരെയാണ്. ആദ്യം തന്നെ വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഓരോ ദിവസം ഇറങ്ങുന്നത്. ഇന്ന് വിഷുവാണ്. വിഷു ഇന്ന് പര്യടനത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇന്ന് വൈകിട്ടാണ് പര്യടനം ഉള്ളത്. ഇന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളെയും കാണുന്ന ഒരു ഷെഡ്യൂളാണ് ഇന്ന് UDF തന്നിരിക്കുന്നത്. ആ ഷെഡ്യൂൾ അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ പതിവ് പോലെ തന്നെ വീട്ടിലാണെങ്കിലും രാവിലെ കണി കണ്ട് ക്ഷേത്ര ദർശനം നടത്തി തിരിച്ചിപ്പോൾ പ്രവർത്തകരെ കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. വോട്ടർമാരോടൊപ്പം ആയിരിക്കും ആഘോഷം. അതെ, അത് നാട്ടിലാണെങ്കിലും നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ സമയം തന്നെയാണ് വിഷു വരാറ്. അപ്പം സാധാരണ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ തന്നെയാണ് നമ്മൾ രാവിലെ നേരത്തെ തന്നെ ഉള്ള പ്രവർത്തനങ്ങളും. അതേപോലെ തന്നെ കോഴിക്കോടായിരുന്നെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥിയോടൊപ്പം രാഘവേട്ടൻ്റെടൊപ്പം തന്നെയുള്ള തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ തന്നെയാണ്. മാറ്റമൊന്നുമില്ല, ഇവിടെയും പ്രവർത്തകരോടൊപ്പം തന്നെയാണ്. ഇല്ല, അവിടെ അവര് രാഘവേട്ടനൊപ്പം പ്രവർത്തിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അവര് അവരുടെ അവിടെ തന്നെ ഉള്ള പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് മുന്നോട്ട് പോവാണ്. ഇവിടെ നമ്മളും നമ്മുടെ പ്രവർത്തകരും ഉണ്ട്. ഒരു വിഷുക്കാല ഓർമ്മകൾ പങ്കുവെക്കാനാണ്, എന്തൊക്കെയാ പറയാനുള്ളത്? സാധാരണ കണി കാണുന്നത് തന്നെയാണല്ലോ എല്ലാവർക്കും വിഷുവിൻ്റെ ഓർമ്മ. അമ്മമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് കണി കാണുന്നതാണ് നമ്മുടെ മനസ്സിനകത്ത് ഓർമ്മയിൽ നിൽക്കുന്നത്. പിന്നെ അത് കുട്ടിക്കാലത്ത് നമുക്ക് കാണുന്ന ഒരു കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ. നമുക്ക് തലേ ദിവസം അമ്മമ്മ ഉണ്ടായിരുന്ന സമയത്ത് കേട്ടോ കണി ഒരുക്കാനും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചൊക്കെ അമ്മമ്മ നമ്മൾ തന്നെയാണല്ലോ കണി ഒരുക്കാൻ വേണ്ടി നിൽക്കുക. അപ്പം അത് നമുക്ക് രാവിലെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ തന്നെ ഒരുക്കി വെച്ച ഒരു കൃഷ്ണനെയും ഒരുക്കി വെച്ച ഫലങ്ങളും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വലിയൊരു സന്തോഷമാണ് മനസ്സിനകത്ത്. ഈ വിഷുവിലെത്തുന്ന സ്ഥാനാർത്ഥിയിൽ നിന്ന് എന്തായാലും ഒരു വിഷു സമ്മാനം മേടിക്കേണ്ടി വരുമല്ലോ അല്ലേ? വിഷു എന്തായാലും എവിടെ പോയാലും ഒരു പാട്ടൊക്കെ പാടിയാണ് ആളുകളെ ഇതാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്തവണ നമ്മൾ പ്രേക്ഷകർക്കും ഇവിടെ ഇരിക്കുന്ന വോട്ടർമാർക്കും കൂടി തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ടാവും. വിഷുവിൻ്റെ പാട്ട് തന്നെ എല്ലാവർക്കും എല്ലാവർക്കും കൊടുത്ത് നിങ്ങളും കൂടി ഏറ്റുപാടണം. കണി കാണും നേരം കമല നേത്രന്റെ നിറമേഴും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. ഈ എങ്ങനെയുണ്ട് പ്രചരണങ്ങളൊക്കെ? വിഷു മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രചരണങ്ങൾ എത്രത്തോളം ആത്മവിശ്വാസം? പ്രചരണം വളരെ സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ തിരക്കേറിയ ഒരു പ്രവർത്തനത്തിൻ്റെ ഓട്ടപ്രദക്ഷിണത്തിലാണ് നമ്മൾ. പര്യടനമൊക്കെയായി ബന്ധപ്പെട്ട് കുറേ ആളുകളെ വ്യക്തിപരമായി പോയി കാണേണ്ട ആളുകളെയാണ് ഇന്നിപ്പം രാവിലെ മുതൽ വൈകിട്ട് വരെ പോയി കാണുന്നത്. അതിനുശേഷം വൈകിട്ട് വീണ്ടും പര്യടനത്തിലേക്കാണ്. 7 മണി മുതൽ വീണ്ടും പര്യടനമാണ് വേലൂർ പഞ്ചായത്തിനകത്ത്. ഇതാണ് ഇന്നത്തെ രമ്യ ഹരിദാസിൻ്റെ വിഷുദിനത്തിലെ പരിപാടികൾ. ഉച്ചയുവരെ പ്രധാനപ്പെട്ട വ്യക്തികളെയും ചില കോളനികളെല്ലാം തന്നെ സന്ദർശനം നടത്തുന്നു. അതിനുശേഷം വൈകിട്ടാണ് പൊതുപര്യടനം നിശ്ചയിച്ചിട്ടുള്ളത്. വിഷുദിനത്തിൽ പോലും തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളിൽ തന്നെയാണ് ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്.